ഇന്ന് ശ്ലീഹ തന്റെ വമ്പ് പറച്ചിൽ തുടരുകയാണ്. 2 കൊരിന്ത്യോസ് 12:1 വമ്പ് പറഞ്ഞേ മതിയാകൂ, ഇറ്റ് ഇസ് നെസസറി ടു ഗോ ഓൺ ബോസ്റ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത് പോലും. പക്ഷേ ശ്ലീഹ ഏത് കാര്യത്തിലാണ് വമ്പ് പറയുന്നത് എന്ന് നാം ഇതിനകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞതിനാൽ അതൊരു വ്യർത്ഥാഭിമാനമല്ല എന്ന് മനസ്സിലാക്കാം. സ്വന്തം ബലഹീനതകളിൽ മാത്രമാണ് ശ്ലീഹ അഭിമാനിക്കുന്നത്. ആ ബലഹീനതയിൽ താൻ ക്രിസ്തുവിന്റെ ശക്തി പകർന്നവനായി മാറുന്നു എന്ന് ശ്ലീഹ അനുഭവിക്കുകയും ചെയ്യുന്നു. ശ്ലീഹ ഉദ്യതനായ ക്രിസ്തുവിനെ കണ്ടു എന്നാണ് എപ്പോഴും അവകാശപ്പെട്ടിട്ടുള്ളത്. ഡമാസ്കസിലേക്കുള്ള ആ യാത്രയിൽ അവനുണ്ടായ മാനസാന്തരം, തീവ്രമായ പ്രകാശത്തിന്റെ അനുഭവം ഉദ്യതന്റെ ദർശനം തന്നെയാണ്. 1 കൊരിന്ത്യോസ് 9:1, 15:8, 1 കൊരിന്ത്യോസ് 4:6. അതുകൊണ്ട് തന്നെ തന്റെ ജീവിതത്തിന്റെ ബലഹീനതകളിൽ, പരീക്ഷണങ്ങളിൽ അവൻ മരണത്തിന്റെ ഗന്ധമല്ല ആവഹിക്കുന്നത്, മരണത്തെ ജയിച്ച ഉദ്യതന്റെ ഗന്ധം തന്നെയാണ്. ഇങ്ങനെ തന്റെ ദർശനങ്ങളുടെ ആധിക്യം അവന്റെ കണ്ണിലും ഹൃദയത്തിലും നിറയുന്ന ഉദ്യതന്റെ ഭാവത്തെ ഇരുട്ടിലാഴ്ത്താൻ തന്റെ ശരീരത്തിൽ ഒരു പ്രലോഭനത്തിന്റെ മുള്ള് നൽകപ്പെട്ടിരിക്കുന്നു. ആ ഒരു ബലക്കുറവ് ദൈവം അറിയാത്തതല്ല, ദൈവം അനുവദിക്കാത്തതുമല്ല. ദൈവം ഒരു തള്ളക്കഴുകിനെ പോലെ നമ്മുടെ സ്വസ്ഥതകളുടെ കൂടുകൾ ഇളക്കി നമ്മെ താഴേക്ക് കൈവിട്ട് കളയുന്നത് ഉടൻ തന്നെ താണുവന്ന് നമ്മെ ചേർത്തെടുക്കാനാണ്, പറക്കാൻ പഠിപ്പിക്കാനാണ്. നിയമാവർത്തനം 32:11. വിശുദ്ധ ജെറോം ശരീരത്തിലെ മുള്ള് എന്നല്ല ശരീരമാകുന്ന മുള്ള്, സ്തിമുലൂസ് കാർണിസ് എന്നാണ് ഈ പ്രയോഗത്തെ വിവർത്തനം ചെയ്തത് പോലും. ഇന്നലെ നാം ധനമെന്ന ഒരടയാളം കൊണ്ട് ശാരീരിക തൃഷ്ണകളെ വിലയിരുത്തിയല്ലോ. അതിനോട് ഇത് ചേർത്ത് വായിക്കാം. ഈ മുള്ള് എടുത്തുമാറ്റാൻ 3 പ്രാവശ്യം ശ്ലീഹ ദൈവസന്നിധിയിൽ യാചിച്ചു, പാരാകാലയോ. കഴിഞ്ഞ ദിവസം സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിലെ അവസാന നിവേദനം പോലെ ശ്ലീഹായുടെ നിവേദനം, പരീക്ഷയിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ. ദൈവനീതിയെക്കുറിച്ചാണല്ലോ നാം ഗിരിപ്രഭാഷണ മധ്യേ ധ്യാനിച്ചു വരുന്നത്. ആ നീതിയിൽ നാം പങ്കാളികളാകുന്നതിനെക്കുറിച്ചും ആ നീതി സ്നേഹമാണെന്നും കാരുണ്യമാണെന്നും നാം കണ്ടറിഞ്ഞിരുന്നു. ദൈവം ഇത്ര സ്നേഹകാരുണ്യമുള്ളവനാണെങ്കിൽ അവനെ അനുകരിക്കുന്ന നീതിമാൻ എന്തിന് അകാരണമായി പ്രലോഭിപ്പിക്കപ്പെടുന്നു, സഹിക്കേണ്ടി വരുന്നു, മുള്ളുകൾ പേറേണ്ടി വരുന്നു? ദൈവത്തെ വിചാരണ ചെയ്യാൻ തക്ക ശേഷിയുള്ള ചോദ്യങ്ങളാണത്. തിയോഡിസി, തിന്മ എവിടെ നിന്ന് ഉണ്ടായി? തിന്മ ദൈവസൃഷ്ടിയല്ല, അത് മനുഷ്യൻ തൻ്റെ സ്വാതന്ത്ര്യം ലംഘിക്കുന്നതുകൊണ്ട് സംജാതമാകുന്നതാണ്. തിന്മയെ പടച്ചുവിട്ടവൻ എന്ന നിലയ്ക്ക് ദൈവത്തെ പ്രതിക്കൂട്ടിലാക്കാൻ അതിനാൽ നമുക്ക് അവകാശമില്ല. എന്ന് മാത്രമല്ല, ദൈവം ഈ തിന്മയെ, ബലഹീനതയെ, പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ കൃപയാൽ നമ്മെ സദാ പൊതിയുന്നുമുണ്ട്. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. തിന്മ പെരുകിയെടുത്ത് കൃപ അതിലുമേറെ പെരുകി. റോമർ 5:20. ശ്ലീഹായുടെ ഈ 3 വട്ട നിവേദനം ഗത്സമനിയിൽ നാഥിന്റെ 3 വട്ടമുള്ള വിലപനത്തോട് ചേർത്ത് വെച്ച് നമുക്ക് വായിക്കാം. നാഥന് മനസ്സിലാകാത്ത ഒരു മുള്ളും കണ്ണീരും നമുക്കില്ല തന്നെ. നാഥൻ ശ്ലീഹായോട് പറയുന്നു, നിനക്ക് എൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പരിപൂർണമാകുന്നത്. ടെലറ്റായി ഗത്സമനിയിൽ നിന്ന് കണ്ണീർ തടങ്ങൾ നീന്തിക്കയറി അന്ന് നാഥൻ കുരിശേറി പറഞ്ഞു നിർത്തിയതും അതേ വാക്ക് തന്നെയാണ്, ടെറ്റലസ്റ്റായി, എല്ലാം പൂർത്തിയായി. ഇപ്പോൾ ശ്ലീഹായോട് നാഥൻ പറയുന്നത് ഇങ്ങനെയാണ്, മരണത്തിൻ്റെ അടയാളം പോലെ നിന്റെ ശരീരം കാണപ്പെട്ടാലും അത് മഹത്വത്തിലേക്ക് വാതിൽ തുറക്കുന്ന സ്വർഗചുംബിയായ കുരിശ് തന്നെയാണ്. അതിൽ എല്ലാ നീതിയും പൂർത്തിയാക്കപ്പെടും. നാമെല്ലാം ആ സഹന വഴിയിൽ ക്രിസ്തു പൂർണ്ണത നേടും. ക്രൈസ്റ്റ് ലൈക്ക് പെർഫെക്ഷൻ. ഗിരിപ്രഭാഷണത്തിൻ്റെ കേന്ദ്രബിന്ദുവായി നാഥൻ പറഞ്ഞ ആ സത്യം ഇവിടെ നിറവേറുകയാണ്. സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനാകുന്നതുപോലെ നിങ്ങളും പരിപൂർണരാകുവിൻ. ടെലോസ്, മത്തായി 5:48. അതിനോട് ചേർത്ത് വായിക്കാനും അനുകരിക്കാനും നാഥനെന്ന് നമ്മോട് പറയും, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. മത്തായി 6:33. അന്നു വേണ്ടുന്ന ആഹാരം നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് തരുന്ന നാഥൻ പറയുന്നു, അന്നുള്ള തിന്മകൾ മാത്രം മതി. കക്കിയ തിന്മ അണമുറിയാത്തൊരു പ്രവാഹമൊന്നുമല്ല. മത്തായി 6:34. എന്നാൽ ദൈവകൃപയാകട്ടെ നിലയ്ക്കാത്ത ഒരു സ്നേഹപ്രവാഹം തന്നെയാണ്. സത്യത്തിൽ ശ്ലീഹായ്ക്ക് തൻ്റെ മരണനിഴൽ ഭേദിക്കാൻ സാധിക്കുന്നത് ഉദ്യതന്റെ ദീപ്തപ്രകാശം കൺനിറയെ മനം നിറയെ കണ്ടു ജീവിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇന്നലെ നാഥൻ പറഞ്ഞിരുന്നു, കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്, അത് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കുമെന്നും അല്ലാത്ത പക്ഷം അന്ധകാരം പോലും അതിതീവ്രമാകുമെന്നും. മത്തായി 6:22-23. കുറ്റമറ്റതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഹപ്ലോസ്, സിമ്പിൾ, ഏകാഗ്രമായത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരു കാഴ്ചയിൽ തന്നെ ദൃഷ്ടി ഉറപ്പിച്ചത് എന്നർത്ഥം. ഇതേ വാക്കാണ് ശ്ലീഹ കഴിഞ്ഞ ദിവസങ്ങളിൽ മാസിഡോണിയൻ സഭയുടെ ഔദാര്യത്തെ ചൂണ്ടിക്കാട്ടാൻ ഉപയോഗിച്ചത്, ഹപ്ലോട്ടസ്. ഔദാര്യത്തിൽ, സ്നേഹത്തിൽ കേന്ദ്രീകൃതമായ ഫോക്കസ് ചെയ്ത ജീവിതത്തെ കുറിക്കാൻ
ഇന്ന് 2 കൊരിന്ത്യോസ് 8:9 നാഥന്റെ ഈ ഔദാര്യ ഭാവത്തെ നമുക്കായി പകർന്നു തരും. ഇന്ന് നാഥൻ പറയുകയാണ്, ഒരേ സമയം ദൈവത്തെയും ദ്രവ്യത്തെയും സേവിക്കാനാകില്ല. ഒരു ദാസന് 2 യജമാനന്മാർ ഉണ്ടാകുക സാധ്യവുമല്ല. മത്തായി 6:24. നാം ദാസൻ തൻ്റെ യജമാനനിലേക്ക് ദൃഷ്ടിയുറപ്പിച്ചിരിക്കുന്നത് പോലെയാണ് ദൈവത്തിൽ ദൃഷ്ടിയുറപ്പിച്ചിരിക്കുന്നത് അവിടുത്തെ സ്നേഹകാരുണ്യങ്ങൾക്കായി. സങ്കീർത്തനം 123:2. ആ ദൃഷ്ടി ചിതറിപ്പോകാൻ പാടില്ല. അവിടെയും ഇവിടെയും നോക്കിയിരുന്നാൽ ഒടുക്കം ഒന്നും കാണാനാകില്ല. ചിതറിയ കാഴ്ച ചിതറിയ മനസ്സിനെ ജനിപ്പിക്കുന്നു. ഡിപ്ലോകാർഡിയാസ്. പണ്ട് ചിന്തകർ പറയുമായിരുന്നു, യഥാർത്ഥത്തിൽ കണ്ണിലൂടെ കാഴ്ചകൾ കാണുന്നത് കണ്ണല്ല ഹൃദയമാണെന്ന്. എന്ത് പ്രകാശത്തിൽ കാണുന്നു എന്നതും കാഴ്ചയെ നിർണയിക്കുന്നുണ്ട്. കാഴ്ച ഹൃദയത്തെയും ഹൃദയം കാഴ്ചയെയും സ്വാധീനിക്കുകയും ചെയ്യുന്നു. ഇന്നലെ നാം കണ്ടതുപോലെ ദർശനം ദൈവത്തിലൂന്നുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അനന്തമായ ദൈവപരിപാലനയാണത്. കാരണം ദൈവം ദൃഷ്ടി തെറ്റാതെ നമ്മുടെ നന്മയ്ക്കായി ഉറ്റുനോക്കിയിരിക്കുകയാണ്. ഔദാര്യവാനായ ദൈവം. ഹപ്ലോട്ടസ്. വയലിലെ ലില്ലിപ്പൂവിനെയും അടക്കാക്കുരുവികളെയും പരിപാലനം ചെയ്യുന്ന ആ ഭാഗം ജീവിത വ്യഗ്രതകളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. ഓൺ ആങ്സൈറ്റി. പ്രശസ്ത ചിന്തകനായ സോറൻ കീർക്കഗോർ ഇതിനെ അധികരിച്ച് പല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഉത്കണ്ഠയെ വിളിക്കുന്നത് ഡിസിനസ് ഓഫ് ഫ്രീഡം എന്നാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ മോഹാലസ്യമെന്ന്. നമ്മുടെ മുൻപിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന നമ്മുടെ അനന്ത സാധ്യതകളിലേക്ക് കണ്ണുകൾ പായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന തലചുറ്റൽ, എന്തു ചെയ്യണം, എന്തു ചെയ്യും, എന്തു ചെയ്താൽ ശരിയാകും എന്നൊക്കെ 100 ചോദ്യങ്ങൾ. സത്യത്തിൽ ആ ചോദ്യങ്ങൾ നല്ലത് തന്നെയാണ്. കാരണം നല്ലത് തിരഞ്ഞെടുക്കാനും ബോധപൂർവം പെരുമാറാനും ഉത്തരവാദിത്വം നിർവഹിക്കാനും അത് നമ്മെ സഹായിക്കും. സത്യത്തിൽ നമ്മുടെ അകാരണമായ ഉത്കണ്ഠകളെ നാം ദൈവത്തിൽ അലിയിപ്പിച്ച് കളയുമ്പോൾ ഈ സാഹസത്തിലാണ് നമ്മൾ ചെന്ന് ചേരുന്നത്. എന്തായിത്തീരും എന്ന് ഭാവിയെക്കുറിച്ച് ഉത്തരം കിട്ടിയതുകൊണ്ടല്ല അത്. നന്മയല്ലാത്തതൊന്നും ദൈവം നിനക്കില്ല എന്ന വിശ്വാസം കൊണ്ട് മാത്രമാണ്. നമ്മൾ പുറംകാഴ്ചകളാലല്ല, വിശ്വാസ കണ്ണുകൾ കൊണ്ടാണല്ലോ എല്ലാം കാണുന്നത്. 2 കൊരിന്ത്യോസ് 5:7. എന്തു തന്നെയായാലും ക്രിസ്തു എന്ന ഏറ്റവും വലിയ പരിപൂർണതയിലേക്ക് നാം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃപയുടെ സ്വാതന്ത്ര്യവും പേറിക്കൊണ്ട് അല്പം മോഹാലസ്യമുണ്ടായാലും സാരമില്ല, ദൈവം കൈവിടാതെ പിടിച്ചിട്ടുണ്ട്.